സ്വന്തം ചർച്ച ചടന്ന് ഇവിടെ നിന്ന് ഈ വേദിയിൽ ആരംഭിക്കും. ഈ വേദിയിൽ നഷ്ടപ്പെടുകയാണ്. പായ വിരിച്ചുകൊണ്ടാണ് വേദി സജ്ജമാക്കുന്നത്. അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങയുടെ സാദൃശ്യത്തിലും ഛായയിലും അങ്ങ് മനുഷ്യനെ സൃഷ്ടിച്ചുവല്ലോ. പുരുഷൻ ഏകനായിരിക്കുന്നത് നന്നല്ലാത്തത് കൊണ്ട് അവന് തുണയും ഇണയുമായി സ്ത്രീയെ അങ്ങ് മെനഞ്ഞെടുത്തു. പാപം ചെയ്ത് വിരൂപമാക്കിയ മനുഷ്യത്വത്തെ
കർത്താവ് ഈശോ മിശിഹ സ്വന്തം രക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ചു. ദൈവമായ കർത്താവെ, വിവാഹത്തിനായി ഒരുങ്ങുന്ന നിന്റെ ഈ ദാസൻ ഓനായിയെ ആന്തരിക സൗന്ദര്യത്താലും സേവന സന്നദ്ധതയാലും സമ്പന്നനാക്കണമേ. കർത്താവെ, നല്ല ഭർത്താവും നല്ല പിതാവുമായി നിന്റെ ഈ ദാസനെ രൂപാന്തരപ്പെടുത്തണമേ. കുടുംബത്തെയും സമുദായത്തെയും സഭയെയും രാഷ്ട്രത്തെയും സ്നേഹിച്ച് അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാൻ ഈ പുത്രനെ യോഗ്യനാക്കണമേ. അങ്ങേ കൃപയോർത്ത് അങ്ങേ സ്തുതിക്കുവാൻ ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എണ്ണയും വെള്ളവും ഈ വേദിയിലെത്തിക്കുവാൻ സഹോദരിമാരായ ദിയ അഞ്ജലി എന്നിവരെ സ്വാഗതം ചെയ്യുകയാണ്. ചന്തം ചാർത്തൽ എന്ന ചടങ്ങാണ്. ഓനായിയുടെ ചന്തം ചാർത്തൽ നിർവഹിക്കാനുള്ള പരികരമിയെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. വിവാഹിതനാകുവാൻ പോകുന്ന പുരുഷനെ മുഖം ക്ഷൗരം ചെയ്ത് സ്വന്തമാക്കുന്ന ചടങ്ങാണ് ചന്തം ചാർത്തൽ അഥവാ ഭംഗി വരുത്തൽ. വളരെ പുരാതനമായ ചടങ്ങാണ്. പണ്ടുകാലത്ത് പുരുഷൻ ആദ്യമായി മുഖം ക്ഷൗരം ചെയ്തിരുന്നത് വിവാഹത്തിന്റെ തലേന്നാൾ മാത്രമായിരുന്നു. ഇന്നും ജ്ഞാനായക്കാർ ഈ ആചാരം പിന്തുടരുകയാണ്. ഇന്ന് ഞാൻ നമ്മുടെ ഓനായിയുടെ വിവാഹത്തിന്റെ തലേന്നാൾ ഓനായിയെ മുഖം ക്ഷൗരം ചെയ്ത് സ്വന്തമാക്കുന്ന ചടങ്ങാണ് ചന്തം ചാർത്തൽ അഥവാ ഭംഗിമരുത്തൽ. ഈ ചടങ്ങ് നിർവഹിക്കാനുള്ള പരികരമിയെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഒത്തിരിയേറെ ചന്തം ചാർത്തൽ ചടങ്ങ് നിർവഹിച്ചിട്ടുള്ള നല്ല എക്സ്പീരിയൻസ് ഉള്ള രണ്ട് പരികർമ്മികളാണ് ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഞാനായിക്കാർക്ക് ലഭിച്ച ഉന്നത പദവികളിലൊന്നായിരുന്നു 17 പരീക്ഷകൾക്കും മേലുള്ള സ്ഥാനം. ഈ സ്ഥാനത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് 3 വട്ടം ക്ഷണിതാക്കളുടെ അനുവാദം ചോദിച്ച് ഓരായി ചന്തം ചേർത്താൻ ഒരുങ്ങുന്നു പരികർമ്മി. 17 പരീക്ഷയ്ക്ക് മൂളിലുള്ള മാളോരോട് ചോദിക്കുന്നു, ചെറുക്കൻ്റെ ചന്തം ചേർത്തി കോട്ടെ. ചെറുക്കന് ഈ ശുരകൻ ചന്തം ചേർത്തി കോട്ടെ. മേലടത്തെ തൊമ്മൻ്റെയും സുനിൻ്റെയും പുത്രൻ മോനായി എൻ്റെ കൊച്ചുനാനാരെ ചന്തം ചേർത്തിക്കോട്ടെ. Thank you.
Thank you.
പവനായി ചന്ദന്റെ അർത്ഥി ഇതോടൊപ്പം കുളിപ്പിക്കുവാൻ എണ്ണ തേപ്പിച്ച ഇനി അടുത്തതായി നടക്കുന്ന ചടങ്ങ് നമ്മുടെ പരികർമ്മിക്കുള്ള അവകാശങ്ങൾ കൊടുത്തുവിട്ടതിന് ശേഷം നമ്മുടെ പവനായി കൂട്ടിക്കൊണ്ടു പോവുക എന്നുള്ള ചടങ്ങാണ്. അതിനുവേണ്ടി അണിയന്മാരെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുക. ചേർന്ന്
ഇന്ത്യയും കൊളംബിയയും ഈ വേദിയിൽ എത്തിക്കുകയാണ്. ഭക്ഷണമായ വെൺപാൽ ചോറാണ്, വെൺപാൽ ചോറ് ഈ വേദിയിൽ എത്തിക്കുവാൻ സഹോദരി മാളുവിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഒരുപാട് സ്വീകരിക്കുക. നമ്മുടെ മലബാർ ചെറുക്കൻ മോനായി പുതിയ വസ്ത്രങ്ങളൊക്കെ അറിഞ്ഞ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് നല്ലൊരു കയ്യടി നൽകി നമ്മുടെ മോനായിയെ സ്വീകരിക്കാം. മോനായിക്ക് ആദ്യമായി ഇച്ചപ്പാട് നൽകുന്നത് മോനായിയുടെ പേരപ്പനാണ്. അതിനുശേഷം ഇച്ചപ്പാട് നൽകുന്നത് മെർലിൻ ആൻഡ് ദീപ, അതിനുശേഷം മണി ആൻഡ് മാളു, അതിനുശേഷം പയസ് ചന്ദ്രപ്പിള്ളി ആൻഡ് ശാന്തമ്മ, അതിനുശേഷം മനോജ് വെള്ളമറ്റത്തിൽ ആൻഡ് ലെക്സി, അതിനുശേഷം വിനോ ഉന്നത പദവികളെന്നായ സദസ്സിൽ തലപ്പാവണി എന്ന അധികാരം ഈ അധികാരത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തലയിൽ മുണ്ടുകൊണ്ട് നന്നായിട്ട് കെട്ടിയോ ഒന്ന് നോക്കി എന്നാ നല്ലൊരു ഗൈഡ് തരികയാണ് കല്യാണം കഴിക്കാൻ പോകുന്ന മണവാള ചെറുക്കന് ഇഷ്ടപ്പെട്ട് കൊടുക്കുന്നത് വെള്ളമറ്റത്തിൽ കൊഞ്ചൻ അഥവാ മാണി മത്തായിയുടെ അന്നമ്മയുടെയും മകനും അവരുടെ ശേഷം തൊമ്മനെന്ന് വിളിക്കുന്ന തോമസ് മാത്യുവിൻ്റെയും സലിൻ ജോണിൻ്റെയും മകനുമായ അജിൻ എന്ന ഓനായിക്ക് ഇരുന്നു
ൂരമെനിക്കൊന്നു കാണണം കാന്താ ഊരമെനിക്കൊന്നു കൂടണം കാന്താ ഊരമെനി